കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ആകുന്നില്ല. കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവശ്യത്തിനുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിക്കാത്തത് മൂലം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായി പരാതി ഉയരുന്നു. ആ ഇവിടെ കടയ്ക്കാവ് 9 മണിക്ക് ശേഷം ഒരു വണ്ടിയും ഇല്ല, കൊല്ലത്തോട്ട് പോകാനുമില്ല, ട്വാറത്തോട്ട് പോകാനുമില്ല. നേരത്തെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. കടയ്ക്കാവ് ഒരു മെയിൻ സ്റ്റേഷനായിരുന്നു. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി ഒക്കെ 2 വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ബന്ധപ്പെട്ട് രാവിലെ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്, ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് എന്നിവയ്ക്ക് നേരത്തെ സ്റ്റോപ്പ് കടയ്ക്കാവൂരിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോവിഡ് സമയത്ത് ഈ സ്റ്റോപ്പുകൾ നിർത്തിവെക്കുകയായിരുന്നു. ഈ രണ്ട് പ്രധാന എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്നും നിരവധി തവണ യാത്രക്കാർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ രണ്ട് പ്രധാന ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിക്കുമെന്നും സ്റ്റേഷൻ നവീകരിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഈ ഉറപ്പ് നടപ്പാക്കിയിട്ടില്ല. യാത്രക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും വിഷമിക്കുന്നുണ്ട്. സമയത്തിന് നമുക്ക് എത്തേണ്ടെത്താൻ പറ്റുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം വേണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിന് ആവശ്യമായ ഈ രണ്ട് ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഡാനി, ന്യൂസ് ഡെസ്ക്, വക്കം മീഡിയ.